വീട്ടെടുക്കൽ ചടങ്ങ് എന്ന് തന്നെ ചെയ്യാം. അപ്പൊ അവള് അവളുടെ ഫാമിലിനെ ഒന്ന് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. അവിടെ മാർസിക്ക് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇന്ന് ഏഴാം മാസം കണ്ണൂർ ഒരു ചടങ്ങുണ്ട്, പുടവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ചടങ്ങ്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ്. സമയം നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ചടങ്ങിനെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ സമയം ഇപ്പൊ ഏകദേശം 12:30 ആയി. ഇപ്പോ എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവൾക്ക് പുടവ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് സംഭവം. കണ്ണൂർ എന്ന് വെച്ചാൽ പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണല്ലോ പെണ്ണ് താമസിക്കുന്നത്. ചെക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടെടുത്തില്ല. ആ അതങ്ങനെ മലപ്പുറത്ത് അങ്ങനെ ആണല്ലേ ചെക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ. കണ്ണൂർ എന്ന് വെച്ചാല് പെണ്ണിന്റെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മയും പെങ്ങളും പിന്നെ പെങ്ങന്മാരും പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് പുടവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ചടങ്ങ്, ചെറിയൊരു ചടങ്ങ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മള് ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് മുമ്പുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ഒരു അതിനുശേഷം നമുക്ക് പുടവ ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങ്. നമ്മൾ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ ഇട്ട് കൊടുക്കുന്നവര് നിക്കണമെന്നില്ല. അപ്പൊ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, പുറത്തുനിന്ന് ആള് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഷവർമ റോൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഷവർമയും മന്തിയാണ് ഇനി റെഡിയാവാനുള്ളത്. ഏകദേശം ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷവർമ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തലേന്ന് തന്നെ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ നിന്ന് ഉപ്പാൻ്റെ ഉമ്മയും ഉപ്പാൻ്റെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന്. പിന്നെ എന്താ, രാവിലെ നിന്ന് ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്ന് ഉമ്മാൻ്റെ ഏട്ടത്തിയും ഇളാമയും ഏട്ടത്തിൻ്റെ മക്കളും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായത്. അപ്പം നമ്മൾ കുഞ്ഞിപ്പാത്തുവാണ് ഷവർമൻ്റെ മയണീസ് വരുത്തുന്നത്. അപ്പോൾ നമ്മൾ നദീർക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പുറത്ത് നല്ല തകൃതിയായി പണി നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ അല്ലേ, തിരക്കാവൂലേ. അതുകൊണ്ട് നദീർക്ക് ആ വേഗം ഫുഡ് കഴിക്കുന്നേ. സമയം ഒരുപാടായി. അപ്പോൾ എനിക്ക് കുളിക്കാനുള്ള സമയമായി. അല്ല, നദീർക്ക് വേഗം പോയിട്ട് കുളിക്കണം. അപ്പം എൻ്റെ ഈ കൂറക്കോലെ ഞാൻ കാണിക്കുന്നില്ല അല്ലേ. എനിക്ക് പിന്നെ മന്തിൻ്റെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ തന്നെ ഉണ്ട് ഉമ്മാക്ക്. മന്തി സ്പെഷ്യലിസ്റ്റ് ഞാനല്ലേ, ഞാനെന്നെ എന്നെ പൊക്കുന്നില്ലേ ഇല്ലാത്ത ജാതി. അപ്പൊ ഫുഡ് കഴിക്കും. അപ്പോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചിരുന്നതായിരിക്കും. അപ്പൊ നമ്മളെ മന്തിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചിക്കനെല്ലാം കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ നൽസ പിന്നെ കുൽച്ച കുറുമ പിന്നെ നൂഡിൽസ് അങ്ങനെ എന്താ അതൊക്കെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. പിന്നെ എന്താ, നമ്മൾ ബിരിയാണിയൊന്നും കഴിക്കാത്തവർക്ക് നല്ല മീൻ മുളകിട്ട കറിയും പിന്നെ അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മന്തി പുകയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ചാർക്കോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി. നമ്മൾ കുടിക്കാനുള്ള സ്ട്രോബെറി ആണ് കേട്ടോ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ധനതിർക്ക് ഇതാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഫുള്ള് കാണിച്ചിട്ടില്ല, നിങ്ങളെ ഫുള്ള് കാണിച്ചില്ല, എന്നെ കാണിക്കേ. അപ്പൊ നമുക്ക് സെൽഫിയും കൂടെ എടുക്കാം. ആ എന്നാലും എതിർക്ക് മാറിയിട്ടാകുമ്പോ നമ്മള് ഇന്റർ എടുത്തില്ല, നമ്മൾ ഇപ്പം ഇന്റർ എടുക്കുന്നത്. ശരിക്കും ഇപ്പാണ് നമ്മളൊന്ന് റെഡി ആയതല്ലേ. പിന്നെ ഇത് നമ്മുടെ വേട്ടീൻ്റെ റൂമിൽ വിരിക്കുന്ന ഇതെല്ലാം വിരിച്ചിന്. ശരിക്കും ഇതല്ല കേട്ടാ നമ്മളെ കല്യാണത്തിന് വിരിച്ചത്, ഇതല്ല, ഇത് വേറെ സംഭവം. അപ്പോഴെല്ലാം എല്ലാവരും അപ്പുറല്ലേ ഉണ്ട്, ബഹളങ്ങളും എല്ലാം അല്ലേ. അതിനെ എതിർക്ക ഫാമിലിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ തന്നെ നമ്മളെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ടൂർ വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് പുറത്ത്. ഇനി പെട്ടെന്ന് തന്നെ ഒരു സംഭവം ഉണ്ടാവും. എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. എല്ലാവരും ഉള്ളത് കൊണ്ട് എടുക്കാൻ പറ്റാൻ സാധ്യതയില്ല. എന്തായാലും എടുത്തതിന് ശേഷം ഇൻഷാല്ലാ എങ്ങനെയാണ് സംഭവം എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെട്ടു തരാം. ഇതെന്റെ ബ്രദറാണ്, മുർഷാദ് എന്ന പേര്. ഒമാനിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ. അവിടെ ഇതിൽ കാണില്ലേ, KBS വലിയൊരു മെമ്പർ ആണ് കേട്ടോ. അപ്പൊ മർസിക്ക് എന്റെ വീട്ടിൽ നിന്ന് ചമീസ് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇത് ഒരു സറാറ മോഡല്, സറാറ മോഡലിന് സറാറിന് സറാറിന് ഇനി ഇതിന്റെ മേലാന്ന് നമുക്ക് മറ്റേ സാധനം എടുക്കാം. എന്റെ പുടവ ഇട്ടെടുക്കല്. അപ്പൊ അത് നമ്മള് ഇടുന്നത് നമ്മൾ എന്തായാലും കാണിക്കുന്നില്ല, ഇട്ടതിന് ശേഷം കാണിക്കാം. കാരണം ഇടുന്ന സമയത്ത് എല്ലാരും ഒന്നിച്ചുണ്ടാകുന്നത്
അപ്പൊ മർസീന ഡ്രസ്സിംഗ് ഓൾറെഡി കണ്ടില്ല, ഇതാണ് പുടവ ഇട്ടുകൊടുക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞ ഇതാണ്. ഈ ഒരു സാധനം ഇട്ടുകൊടുക്കലാണ്. ഇട്ടുകൊടുക്കുന്ന നമ്മൾ എടുത്തിട്ടില്ല, ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് എടുത്ത് കാണിച്ചതന്നെ ഞാൻ ഇങ്ങനെയാണ് സംഭവം. ഇത് ഓൾറെഡി അവർ ഇട്ടിട്ട് കഴിഞ്ഞ കേട്ടോ, ഒരു ചരടും കെട്ടു. പിന്നെ നമ്മള് സംഭവം ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഏഴാം പുടവ എടുക്കുന്ന പറഞ്ഞു. ഇത് ഇട്ടതിന് ശേഷം ഒരു ചരട് ഇട്ടിട്ട് അങ്ങനെയാണ് പരിപാടി. അപ്പൊ ഓൾറെഡി അവര് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താന്ന് വെച്ചാൽ അവര് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ക്യാമറയിൽ നിൽക്കാൻ പറ്റുന്നതാണല്ലോ. ഒന്നാന്ന് വെച്ചാൽ ആൾക്കാർ കുറെ ഉള്ളത് കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എടുത്താൽ തന്നെ എല്ലാവരും പൈസ കട്ട് ചെയ്യുന്ന വെച്ചാൽ എഡിറ്റിംഗ് ഭയങ്കര എനിക്ക് പണിയാണ്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്നിട്ടില്ല. അപ്പൊ ഇതാണ് സംഭവം. ഇനിയിപ്പോ ഇനി ശേഷം ഇനി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം കേക്കലാണ്. ഭക്ഷണം കേൾക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ കാണിച്ചു തരാം. ഇത് എന്റെ മൂത്ത ഏട്ടത്തിയാണ് മീറാബി എന്ന പേര്. ഇത് ഒരു മോളാണ്, ഹിത ജദുവ, രണ്ടും ഒരു മോളാണ് കേട്ടോ. ഇത് എന്റെ വേറൊരു ഏട്ടത്തീരെ മോളാണ് നൂറ. ഇത് ഫെയ്സ് എന്റെ വേറൊരു ഏട്ടത്തീരെ മോനാണ് കേട്ടോ. ഇത് ഇവളെ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇത് എന്റെ പെങ്ങള്, ഒറ്റ പെങ്ങള് നദീറ. അപ്പുറം ഉള്ളത് നമ്മൾ നേരത്തെ കാണിച്ച എന്റെ ബ്രദർ ഇല്ലേ, ആ ബ്രദറിന്റെ വൈഫാണ് മുബീന നവീര്. ഇത് എന്റെ ഒരു ഏട്ടത്തീരെ മോള് ആയിഷ. ഓക്കെ, അപ്പൊ എല്ലാരും ഹായ് പറ, എല്ലാരും വലിയൊരു ഹായ് പറയും. ഭക്ഷണം കഴിച്ചാൽ കുറച്ച് മധുരം വേണമെന്നുള്ളത്, കുറച്ച് കുട്ടിങ്ങും കാര്യമെല്ലാം ഉണ്ട്. ഫ്രൂട്ട്സും എല്ലാരും പോക്കെ. ടാറ്റ പറഞ്ഞു, ടാറ്റ പറഞ്ഞു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പോ ഗൈസ് ഇതാണ് നമ്മളെ കണ്ണൂരിലെ ഏഴാം മാസ ചടങ്ങ്. അപ്പൊ അതിന്റെ സംഭവം അതും കഴിഞ്ഞു. എന്താ പറയാ, എന്തോ ഒരു വലിയൊരു സംഭവം കഴിഞ്ഞ പോലെയുണ്ട്. അപ്പൊ നല്ലൊരു മെമ്മറി, നല്ലൊരു സംഭവം തന്നെ ഇത്. നല്ല രസമുണ്ട് ഇത്, ഡ്രസ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഈ വൈറ്റ് ഡ്രസ്സ് എന്റെ സെലക്ഷൻ ആണ്, ഞാൻ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത് ഇട്ടതാണ്. എല്ലാവരും കമന്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് മാർസി ഇട്ടിട്ടുണ്ട്, എങ്ങനെയാന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഒന്നും മോശമായിട്ടില്ല, ആകെ മോശമായത് നിന്നെ മാത്രം. അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരും പോയി പോയി ടയേർഡായിട്ടുള്ളത്. അപ്പൊ നമ്മളെന്തായാലും ഒന്ന് ഫ്രഷ് ആവണം. ഇനി നമ്മള് ഇനി കുറച്ച് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മളെ വീട്ടില് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. നമ്മളെ വീഡിയോയിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങള്.
മറ്റേ ഷെൽഫും പിന്നെ കുറച്ച് മരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ഡെക്കറേഷനും അങ്ങനെ എല്ലാമായിട്ട് നല്ലൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അങ്ങനെ ഒരു വീഡിയോ എന്തായാലും ഉടൻ ചെയ്യുന്നതായിരിക്കും. ഇനി എൻ്റെ ലൈഫും ഹോം ടൂറും എല്ലാം ഉണ്ട്. പിന്നെ എന്തൊക്കെയോ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. ഇപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാം. ബേബി ഷവറിൽ ഇൻഷാല്ലാ ചെയ്യണമെന്നുണ്ട്. ഇതെല്ലാം ബേബി ഷവർ ബീച്ചിൽ വെച്ചിട്ടാ, ബീച്ചിൽ വെച്ച് നല്ല കാറ്റായിരിക്കും, ഉപ്പ് കാറ്റ് എനിക്ക് തീരെ ശരിയല്ല. ഇൻഷാല്ലാ നമുക്ക് നോക്കാം, ഇവിടെ തന്നെ ചെയ്യാന്നുള്ളതല്ലേ, നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലിക്കണ്ണേക്ക് പൊട്ടിക്കുക. നമ്മള് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. വേഗം തന്നെ വരാം, ഇത്രയും ഡിലേ ആവാണ്ട് തന്നെ വരാം. ഡിലേ ആവാണ്ട് എന്ന് വെച്ചാൽ വീട്ടില് നമ്മള് പണിക്കാറിലായോണ്ടായി പോയല്ലേ, ഡിലേ ആയി പോയത്. അതിനിടയിൽ നമ്മ ഒരു വീഡിയോ ചലഞ്ച് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വേഗം തന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.